ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടിൻഡോസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെക്ക് റിപ്പബ്ലിക്കിലെ ജീവിത ചെലവ് എങ്ങനെയാണ്, അത് എത്രയാണ് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ എത്രയാണ് ഇപ്പോഴത്തെ ജീവിത ചെലവ് കാര്യങ്ങളൊക്കെ വരുന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഓൾറെഡി ഒരു 2 കൊല്ലം മുമ്പ് ഈ ഒരു വീഡിയോ ഇതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ വളരെയധികം വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ യുദ്ധവും പിന്നെ അതേമാതിരി തന്നെ ഇൻഫ്ലേഷൻ നടക്കുന്ന കാരണം ഇവിടുത്തെ സാധനങ്ങൾക്ക്, അതായത് ഫുഡിൻ്റെ ആയാലും റെൻറ്റിൻ്റെ ആയാലും അതേമാതിരി തന്നെ നമ്മുടെ പെട്രോളിൻ്റെ ആയാലും ഇങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം വളരെയധികം വില കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം. പിന്നെ ഇവിടേക്ക് വരാൻ നിൽക്കുന്നവരായാലും ഈ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, നിങ്ങൾക്ക് ഒരു മാസം എത്ര രൂപ ചിലവ് വരുമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച്. ഫ്രണ്ട്സ്, അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ, നിങ്ങൾ ചെക്ക് റിപ്പബ്ലിക്കിൽ വരാൻ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഇവിടേക്ക് വരാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന താഴെ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും ഞങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട്. പിന്നെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുമ്പോൾ ഞാൻ സ്റ്റുഡൻസിനായാലും അതേപോലെ തന്നെ ഇവിടെ വർക്ക് വിസയ്ക്ക് വരുന്ന ആളുകൾക്കായാലും ഏകദേശം ഒരുപോലെയാണ് ചിലവ് വരുന്നത്, ഫുഡിൻ്റെ ആയാലും നമ്മുടെ അക്കോമഡേഷൻ്റെ ആയാലും കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ലൊക്കേഷൻസും കാര്യങ്ങളും അനുസരിച്ച് ഒരു വ്യത്യാസം ഉണ്ടാവും. ആ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നതായിരിക്കും. പിന്നെ നമുക്ക് കൃത്യമൊരു എമൗണ്ട് ഇതിൽ പറയാൻ പറ്റില്ല, പക്ഷേങ്കിലും ഒരു ആവറേജ് വെച്ചിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നത്. പക്ഷെ അത് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഒരുവിധം ചിലവും കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് മാളുണ്ട് ടെസ്കോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഇപ്പോൾ ഇവിടുത്തെ സാധനങ്ങളുടെ, ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പാക്കറ്റ് റൈസ്, 1 കിലോ റൈസ്, അതേമാതിരി തന്നെ സവോള, അതേമാതിരി തന്നെ വെളിച്ചെണ്ണ, ഇങ്ങനത്തെ സാധനങ്ങളുടെയൊക്കെ റേറ്റ് ഞാൻ കാട്ടിയിട്ട് അത് പണ്ടത്തെ വിലയും, അതായത് യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്ന വിലയും പിന്നെ ഇപ്പോഴത്തെ വിലയും എത്രയാണെന്നുള്ളൊരു കമ്പാരിസൺ ഞാൻ എന്തായാലും നടത്തുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അങ്ങോട്ട് പോകാം, ടെസ്കോ പോയിട്ട് സാധനങ്ങളുടെ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ ഷോപ്പിംഗ് മാളിൻ്റെ അവിടത്തേക്കാണ് ടെസ്കോ എന്ന് പറഞ്ഞത്. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ തന്നെയാണ് പോയിരുന്നത്, ലാസ്റ്റ് 2 കൊല്ലം മുമ്പ് ഇട്ട വീഡിയോയിൽ ഇവിടെ തന്നെയാണ് പോയിരുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് സാധനങ്ങളുടെ വിലയും കാര്യങ്ങളൊക്കെ എത്രയാണ് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് മാളിൽ അകത്തേക്ക് കയറി, അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കാമ്പോൾ നമുക്ക് അരിക്ക് എത്ര റേറ്റ് വരുന്നതാണ്. അടിപൊളി, നമ്മൾ സ്ഥിരം വാങ്ങാറുള്ള അരി എന്ന് പറയുന്നത് പച്ച കളറുള്ള അരിയാണ്. ഇവിടെ കാണുന്നത് 45 kg ആണ് അരിക്ക് കിട്ടുന്നത്, കാണാൻ പറ്റില്ല 45 kg. അതിപ്പോൾ ഇവിടെ സ്റ്റോക്കില്ല, കാരണം നമ്മൾ അത്യാവശ്യം മലയാളീസ് ഇവിടെ ഉണ്ടാവും, അതുകൊണ്ട് സ്റ്റോക്കില്ല സാധനം. നമുക്ക് അത് ആദ്യം വന്നുകൊണ്ടിരുന്ന 27 kg ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. 27 kg നിന്ന് 45 kg മാറി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് വെളിച്ചെണ്ണയുടെ സെക്ഷനിലാണ്. വെളിച്ചെണ്ണയുടെ നമ്മൾ നോർമൽ എടുക്കാറുള്ള ടെസ്കോടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കാറ്. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം റേറ്റ് വന്നുകൊണ്ടിരുന്നത് 32 മുതൽ 35 kg വരെയാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിന് 50 kg. ശരിക്കും പറഞ്ഞുള്ള പ്രൈസ് എന്ന് പറയുമ്പോൾ 60 kg ആണ്. പക്ഷേ അത് ഇപ്പോൾ ഓഫറുള്ള കാരണമാണ് ആ പ്രൈസിങ് കിട്ടുന്നത്. ടെസ്കോടെ ബ്രാൻഡിന് മാത്രമാണ് കുറച്ച് റേറ്റ് കുറവുള്ളൂ. ബാക്കിയത്തെ ബ്രാൻഡൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇതുണ്ടോ 72 kg അടുത്ത് റേറ്റ് വരുന്നുണ്ട്. ഫ്രണ്ട്സ്, പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കോഴിമുട്ടയാണ്. കോഴിമുട്ട 30 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ്. അത് സ്മോളാണ്, ചെറിയ സൈസുള്ളതാണ്. അതിന് നമുക്കിപ്പോൾ വരുന്നത് റേറ്റ് എന്ന് പറയുന്നത് 129-130 kg ആണ്. ഇപ്പോൾ ഇത് ഓഫറുള്ള കാരണം 100 kg നമുക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇത് ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ, ആദ്യം എത്ര റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വന്നുകൊണ്ടിരുന്നത് 72 അല്ലെങ്കിൽ 62 ആ റേഞ്ചാണ് വന്നിട്ടുണ്ട്. പിന്നെ ഓഫറിൽ നമുക്കൊരു 50 something കിട്ടുമായിരുന്നു. ഇപ്പോൾ വളരെയധികം റേറ്റ് കൂടിയേക്കാണ്. ഒരു ഇപ്പോൾ എത്ര കൂടിയുണ്ട്, ഇരട്ടിയോളം കൂടിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ സെക്ഷനിലാണ്. വെള്ളത്തിൻ്റെ സെക്ഷനിൽ നമുക്ക് വെള്ളത്തിന് നോക്കുകയാണെങ്കിൽ നോർമലി ഏറ്റവും സാധാരണ പച്ച വെള്ളത്തിന് നമുക്ക് ഒരു കുപ്പിക്ക് 4 kg, 5 kg വന്നിട്ടുന്നത്. ഇപ്പോൾ അത് 7 kg, 8 kg വരുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് സാധനങ്ങൾക്ക് ഇത്രയൊക്കെ വിലയാണ് വ്യത്യാസം വന്നേക്കുന്നത് ഏകദേശം. ഇനിയിപ്പോൾ നമ്മൾ ഫുള്ളായിട്ടൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളൊരു കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഫുള്ളായിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതല്ല, നമ്മൾ എല്ലാ സാധനങ്ങളുടെയും വില കാട്ടാൻ വന്നു കഴിഞ്ഞാൽ സമയം കൂടുതലെടുക്കും. അതുകൊണ്ട് തന്നെ ഞാനിവിടെ വെച്ച് നിർത്താണ്. ഇനിയിപ്പോൾ നമുക്ക് റൂമിൽ ചെന്ന് ബാക്കിയത്തെ കാര്യങ്ങൾ പറയാം. ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഞങ്ങൾക്ക് കാട്ടി ടെസ്കോ പോയിട്ട് ഞങ്ങൾക്ക് കാട്ടിയതെന്നുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു. എത്ര ചെക്ക് ഗ്രൗണ്ട്സ് ആണ് നമുക്ക് വ്യത്യാസം വന്നേക്കുന്നുള്ളത്. അപ്പോൾ അതുപോലെ ഞാൻ ഒരു എക്സാമ്പിൾ കൂടി പറയാം. നമ്മളിവിടെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വീക്കെൻഡ്സ് ഒക്കെ ആകുമ്പോൾ പിസ്സ വാങ്ങും. പിസ്സ ഞങ്ങൾ പണ്ട് വാങ്ങിയിട്ടിരുന്നത് 80 മുതൽ 90 kg വരെയൊക്കെ ആയിരുന്നു ആവറേജ് വന്നിട്ടുണ്ട്. ചെറിയ ഒരു ഒരാൾക്ക് കഴിക്കാൻ പറ്റിയത് മീഡിയം, പിന്നെ ലാർജ് ഉണ്ട്. ലാർജിന് നമുക്കൊരു 120 kg ഒക്കെ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയത്തിന് നമുക്ക് വരുന്നത് 170 kg ലാർജിന് വരുന്നത് ഓൾമോസ്റ്റ് 200 kg 195 kg വരുന്നത്. പിന്നെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ അതാണ് ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഫുഡിൻ്റെ വ്യത്യാസം വന്നത്. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ മെയിൻ ടൗണുകളിലാണെങ്കിലും ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന വരുന്ന കുറച്ച് ഉള്ളേരിയയിലാണെങ്കിലും നമുക്ക് ഷോപ്പിങ്ങിന് വരുന്ന ചിലവ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് വലിയ വ്യത്യാസം ഒന്നും വരാൻ ചാൻസ് ഇല്ല. അഥവാ നിങ്ങൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് ചിലവ് കൂടുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ വീക്കെൻഡ്സിലും കാര്യങ്ങളൊക്കെ ആയാലും നമ്മൾ ഇപ്പോൾ പുറത്തുനിന്ന് എക്സ്ട്രാ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അത് ചിലവ് കൂടുതലായിരിക്കും. പിന്നെ നിങ്ങൾ റൂമിൽ ഭക്ഷണം ഉണ്ടാക്കുന്നില്ല, പുറത്തുനിന്നാണ് കഴിക്കുന്നതെങ്കിൽ അത് വളരെയധികം കൂടുതലായിരിക്കും ചിലവ്. അപ്പോൾ അത് ഞാൻ കൂട്ടുന്നില്ല, ഞാൻ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അതിന് എത്ര ചിലവ് വരുന്നത്, എനിക്കൊരു മാസത്തിൽ എനിക്ക് എത്ര ചിലവ് വരുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്.
ഫസ്റ്റ് എന്ന് എനിക്ക് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ റൂമിൽ തന്നെ കുക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ സാധനങ്ങൾ ടെസ്കോമായിട്ട് ഷോപ്പുകളിൽ പോയിട്ട് വാങ്ങുകയാണ് ചെയ്യുന്നത്, സാധനങ്ങൾ വാങ്ങാണ് ചെയ്യാറ്. അപ്പം ഞാൻ എല്ലാ ആഴ്ചയിലും പോയി സാധനങ്ങൾ വാങ്ങി വീട്ടിൽ കൊണ്ട് സ്റ്റോർ ചെയ്തിട്ട് ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ച് അങ്ങനെയാണ് കഴിക്കുന്നത്, അങ്ങനെയാണ് ചെയ്യുന്നത്. വർക്കിനായാലും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് വീട്ടിൽ തന്നെ ഭക്ഷണം കൊണ്ടുപോകാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ ഒരു ആഴ്ചയിൽ എനിക്ക് ആദ്യം വന്നിട്ടിരുന്നത് 500 മുതൽ 600 കെ സി വരെ ചിലവ് വന്നിട്ടുണ്ട്, മാക്സിമം ചിലവ് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കത് 800 മുതൽ 850-900 കെ സി വരെയാണ് വരുന്നത് ചിലവ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു മാസത്തിൽ എനിക്ക് ഇപ്പം ചിലവ് വരുന്ന ഒരു 3500-4000 കെ സിയുടെ അടുത്ത് വരെ ചിലവ് വരുന്നുണ്ട്. നമുക്കതിന് ചിലവ് കുറച്ച് ജീവിക്കാൻ പറ്റും. പിന്നെ എനിക്ക് പണ്ട് വന്നുകൊണ്ടിരുന്ന ഒരു 3000 താഴെയൊക്കെ വന്നുകൊണ്ടിരുന്നത്, നമ്മൾ ഒറ്റയ്ക്ക് കുക്ക് ചെയ്യുമ്പോഴായാലും ചിക്കനായാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ വാങ്ങി കഴിച്ചാലും തന്നെ നമുക്കൊരു 3000 മാക്സിമം വരുള്ളൂ. പിന്നെ ഫ്രണ്ട്സ്, എനിക്ക് അടുത്തായിട്ട് പറയണമെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ മൊബൈൽ ഡാറ്റ, അതേമാതിരി തന്നെ വൈഫൈ, ഇതിനൊക്കെ നമുക്ക് എത്ര രൂപ എത്ര ചെക്ക് റൗണ്ട്സ് ചിലവ് വരും എന്നുള്ളതിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഇവിടെ മെയിനായിട്ട് 3-4 കമ്പനീസാണ് ഉള്ളത്. അതിലും മെയിനായിട്ടുള്ളത് O2 എന്ന് പറഞ്ഞതും അതേമാതിരി തന്നെ വോഡഫോൺ, നമ്മുടെ വോഡഫോൺ, അതേപോലെ തന്നെ ടി മൊബൈൽ, ഈ 3 കമ്പനികളാണ് ഇവിടെ മെയിനായിട്ടുള്ളത് ഈ ഡാറ്റാസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നതിൽ. അപ്പോൾ ഇതിൽ നമുക്ക് കുറേ ഓഫറുകളും കാര്യങ്ങളുണ്ടാവും. അപ്പോൾ കൃത്യമായിട്ടൊരു എമൗണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഫസ്റ്റ് എനിക്ക് ഞങ്ങൾ ആദ്യം ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾ വൈഫൈയും കാര്യങ്ങളും എടുത്തിരുന്നു. ആ സമയത്ത് നമുക്ക് 380 കെ സി ആണ് വന്നുകൊണ്ടിരുന്നത് പെർ മന്ത്. അതേമാതിരി ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിട്ട് വരാണെങ്കിൽ സ്റ്റുഡൻസിന് പല ഓഫറുകളും കാര്യങ്ങളുണ്ടാവും. അത് കൃത്യമായിട്ട് എത്ര എമൗണ്ട് എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അത് ഡിപ്പെൻസ് ആണ്. കാരണം ചില കമ്പനികൾ ഓഫറുകൾ കൊടുക്കും, ചില കമ്പനികൾ ചില സമയത്ത് ഓഫർ കൊടുക്കില്ല. ഏകദേശം ഒരു 400 കെ സി അത്രയൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്, ആവറേജ് വന്നുകൊണ്ടിരുന്നത് മൊബൈൽ ഡാറ്റയ്ക്ക് മാത്രം. പിന്നെ നമ്മൾ വൈഫൈ എടുക്കുകയാണെങ്കിൽ അവർ ഏകദേശം ആ റേഞ്ചാണ് വരുന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് വൈഫൈ ഫ്രീ ആയിരിക്കും. കാരണം വൈഫൈ ഓൾറെഡി നമുക്ക് ഇവിടെ ഉണ്ടാവും. പിന്നെ ഫ്രണ്ട്സ്, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ വോഡഫോണിൻ്റെ അല്ലെങ്കിൽ ടി മൊബൈലിൻ്റെയൊക്കെ നമ്മൾ സിം എടുക്കുകയാണെങ്കിൽ അൺലിമിറ്റഡ്, അതായത് ഏറ്റവും ടോപ്പിലുള്ള ലെവലിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് 1200 കെ സിയാണ് വരുന്നത്, ചെക്ക് റൗണ്ട്സ് ആണ് വരുന്നത്. പണ്ട് നമുക്ക് വന്നുകൊണ്ടിരുന്ന 800 കെ സിയൊക്കെ വന്നുകൊണ്ടിരുന്നത് അൺലിമിറ്റഡ്, ഈ സെയിം സംഭവത്തിന് തന്നെ. പക്ഷേ ഇപ്പോൾ ഇത് 1200 കെ സിയൊക്കെയാണ് വ്യത്യാസം വന്നിട്ട്, 1200 കെ സിയൊക്കെയാണ് വരുന്നത്. പിന്നെ ഞങ്ങളെന്ന് പറയുന്നത് ഞങ്ങൾ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കമ്പനി ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അവരുടെ കെയർ ഓഫിൽ നമുക്ക് ഓഫർ ഉണ്ട്. അതുകൊണ്ട് നമുക്കൊരു 650 കെ സി ഉണ്ടെങ്കിൽ അൺലിമിറ്റഡ് കോൾസും അൺലിമിറ്റഡ് ഇൻ്റർനെറ്റും അതുപോലെ തന്നെ അൺലിമിറ്റഡ് മെസ്സേജും നമുക്ക് ചെയ്യാൻ പറ്റും. ഈ സെയിം സംഭവം നിങ്ങളിപ്പോൾ പുറത്ത് ഇപ്പോൾ ആദ്യമായിട്ട് വരുന്ന ഒരാൾക്ക് നമുക്ക് എടുക്കുകയാണെങ്കിൽ 1200 കെ സിക്കാണ് ചിലവ് വരുന്നത്. ഇതൊക്കെയാണ് നമുക്ക്. പിന്നെ വൈഫൈയുടെ കേസ് ഞാൻ പറഞ്ഞില്ല, വൈഫൈ നമുക്ക് റൂമിൽ ഓൾറെഡി ഉണ്ടോ, നമ്മൾ റെൻറ്റ് അടയ്ക്കാൻ്റെ ഒപ്പം തന്നെ നമ്മൾ അടയ്ക്കുന്നതാണ്. അത് അവർ ശരിക്കും പറഞ്ഞാൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമുക്ക് പുറത്ത് വൈഫൈ എടുക്കേണ്ട ആവശ്യം വരാറില്ല. പിന്നെ നിങ്ങൾ പുറത്ത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര പൈസയ്ക്കാണ് ചിലവ് വരാൻ ചാൻസ് ഉള്ളത്. വൈഫൈക്ക് ആണെങ്കിൽ ഒരുവിധം സെയിം എമൗണ്ട് തന്നെ വരാൻ ചാൻസ് ഉണ്ട്, ഒരു 1200-1300 ആ റേഞ്ചാണ് വരാൻ ചാൻസ് ഉള്ളത് വൈഫൈക്ക് നമ്മൾ പുറത്ത് ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കുറച്ച് മൊബൈൽ ഡാറ്റയും കാര്യങ്ങളെ കുറിച്ച് പറയാനുള്ളത്. ഇന്ന് ഒരു ഉള്ളേരിയാണ്, പ്രാഗിൽ നിന്നൊക്കെ ഒരു 100 കിലോമീറ്റർ മാറ്റൊരു ഗ്രാമമായ സ്ഥലമാണ്. ഇവിടെ നമുക്ക് മെയിനായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സാണ് ഉപയോഗിക്കുന്നത്. ബസ്സിന് നമുക്കിപ്പോൾ വരുന്ന മിനിമം ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 കെ സിയാണ്. നമുക്ക് ആദ്യം വന്നിട്ടിരുന്നത് യുദ്ധത്തിന് മുമ്പ് നമുക്ക് വന്നിട്ടിരുന്നത് 7 കെ സിയാണ് വന്നിരുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് നമ്മൾ അത്യാവശ്യമുള്ള ടൗണിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അവിടേക്ക് നമുക്ക് ഇവിടുന്ന് ട്രെയിനിൽ പോകണമെങ്കിൽ നമുക്ക് ആദ്യം വന്നിട്ടിരുന്നത് 54 കെ സിയാണ്, ഇപ്പോൾ അത് 64 കെ സിയാണ്. അപ്പ് ആൻഡ് ഡൗൺ വരുന്നത്. പ്രാഗിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ ഒരു മാസത്തേക്ക് നമുക്കൊരു ടിക്കറ്റ് എടുക്കാൻ പറ്റും. അത് എടുത്തു കഴിഞ്ഞാൽ മന്ത്ലി ടിക്കറ്റ്, പ്രാഗിൽ നമുക്ക് മന്ത്ലി ടിക്കറ്റ് എടുക്കാൻ പറ്റും. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രാം, അതേമാതിരി തന്നെ ബസ് അതേമാതിരി തന്നെ മെട്രോ, ഈ 3 കാര്യങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനിപ്പോൾ ചിലവ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 800 മുതൽ 700 കെ സി വരെയാണ് വരെ ചിലവ് വരുന്നത്. 10 കെ സി വെച്ച് 30 ദിവസത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ 300 കെ സി. അപ്പോൾ എങ്ങനെ പോലെ ഒരു 500 കെ സി താഴെയാണ് നമുക്ക് ഇവിടെ ചിലവ് വരുന്നത്. പ്രാഗിലാണെങ്കിൽ നമുക്കൊരു 800 മുതൽ 1000 കെ സി വരെ ചിലവ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ട്രാവലിങ് എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. പിന്നെ ഞാൻ വണ്ടി ആയ കാരണം, ഞാൻ വണ്ടിയിൽ പെട്രോൾ അടിക്കുന്ന കാര്യം ചിലവും കാര്യങ്ങൾ കാരണം ഒരു 2000 കെ സി വരെയാണ് എനിക്ക് ചിലവ് വരാറുള്ളത് പെട്രോൾ അടിക്കാൻ വേണ്ടി. അപ്പോൾ ഏകദേശം ഞാനൊരു 2000 കെ സി അല്ലെങ്കിൽ 1000 കെ സിയാണ് എൻ്റെ കാര്യത്തിന് ചിലവ് വരാറുള്ളത്. പിന്നെ ഫ്രണ്ട്സ്, നമുക്ക് പിന്നെ വ്യത്യാസം വരാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ് നമ്മുടെ അക്കോമഡേഷൻ്റെ ചിലവ്. അക്കോമഡേഷൻ്റെ ചിലവ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രാഗിൽ നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിട്ട് വരാണെങ്കിലും, അതായത് ഇപ്പോൾ പ്രാഗിൽ പ്രാഗിലിപ്പോൾ നിങ്ങൾ വർക്കിന് വരാണെങ്കിലും വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ കുറച്ച് പ്രാഗിൽ നിന്ന് മാറിയിട്ടൊരു ഗ്രാമമായ സ്ഥലത്താണെങ്കിൽ സ്റ്റുഡൻ്റ് അല്ലാത്ത രീതിയിൽ വരാണെങ്കിൽ, വർക്ക് വിസയ്ക്ക് വരാണെങ്കിൽ നമുക്ക് ചിലവ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് 3 തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഞാൻ പ്രാഗിലെ സ്റ്റുഡൻസിനെ കുറിച്ച് പറയാം. പ്രാഗിൽ നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിട്ട് വരാണെങ്കിൽ നിങ്ങൾ പുറത്തൊരു റൂം എടുത്ത് താമസിക്കുന്നത്, കോളേജ് വരുന്നല്ല അക്കോമഡേഷൻ അല്ലാതെ പുറത്ത് നിങ്ങളൊരു റൂം എടുത്ത് താമസിക്കുകയാണെങ്കിൽ 24,000 ചെക്ക് റൗണ്ട്സ് ആണ് നമുക്ക് റൂമിന് ആവറേജ് വരുന്നത്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ മെയിൻ ടൗണിലുള്ള സ്ഥലത്ത് എടുക്കുകയാണെങ്കിൽ, അതല്ല നിങ്ങൾ പുറത്ത് കുറച്ച് മണി പ്രാഗിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഒരു ഔട്ടർ പ്രാഗ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 18,000 കെ സിയാണ് നമുക്ക് ഒരു റൂമിന് വരുന്നത്. റൂമെന്ന് പറയുമ്പോൾ ഡിപ്പെൻസ് ആണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ
നാല് പേര് കൂടി താമസിക്കാനുള്ള റൂമാണെങ്കിൽ അപ്പോൾ രണ്ട് ബെഡ്റൂമും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അഞ്ച് വ്യത്യാസം വരും. എന്നാലും ഏകദേശം ഒരു 20 മുതൽ ഒരു 24 ആ റേഞ്ചൊക്കെയാണ് നമുക്കൊരു സ്റ്റേക്ക് വേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ നാല് പേർക്ക് നിൽക്കാൻ പറ്റുന്ന റൂമാണെങ്കിൽ, രണ്ട് റൂം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരു റൂമിൽ രണ്ട് പേര് വെച്ച് കിടന്നു കഴിഞ്ഞാൽ 7500 വെച്ച് നമുക്ക് ഓരോരുത്തർ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വീട്ടിൽ പോകാൻ പറ്റും. അതല്ല നിങ്ങളിപ്പോൾ പുറത്ത് പ്രാഗിൽ പുറത്താണെങ്കിൽ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു 18000 കേസ് മുതൽ 20000 കേസ് വരെയാണ് റൂമിന് വരാൻ ചാൻസ് ഉള്ളത്. അതല്ല നിങ്ങളിപ്പോൾ പ്രാഗിൽ വർക്കിന് വരാണ്, നിങ്ങൾക്ക് ഒരു റൂം തന്നെ വേണമെന്നുണ്ടെങ്കിൽ പ്രാഗിൽ നിന്ന് കുറച്ച് ഔട്ടർ പ്രാഗ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 18000 കേസ് വരെയാണ് വരാം. 15 മുതൽ 17000 കേസ് വരെയാണ് നമുക്ക് ചിലവ് വരാം. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാകുമ്പോൾ ഫുൾ എമൗണ്ട് നിങ്ങൾ കൊടുക്കേണ്ടി വരും. അതല്ല നിങ്ങളിപ്പോൾ പ്രാഗിൽ സ്റ്റുഡൻറ്റ് വിസയിൽ നിങ്ങളുടെ കോളേജിൽ നിന്ന് അക്കോമഡേഷൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ചിലവ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4500 ഏകദേശം വരാൻ ചാൻസ് ഉള്ളത്. ആദ്യം നമുക്ക് വന്നുകൊണ്ടിരുന്ന 3000 കേസിയാണ് കിട്ടിയ 3000 കേസിയാണ് നമുക്ക് ആദ്യം നമുക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നവർക്ക് സ്റ്റേക്ക് വേണ്ടി ചിലവ് വന്നിട്ടുണ്ട്. ഇപ്പം അത് 4000 അല്ലെങ്കിൽ 4500 ആ റേഞ്ചാണ് ചിലവ് വരുന്നത്. അത് വേരി ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയും കാര്യങ്ങളൊക്കെ അനുസരിച്ച് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു 4000 മുതൽ 4500 മുതൽ 5000 കേസ് വരെയാണ് സ്റ്റുഡൻസിന് നമുക്ക് സ്റ്റേക്ക് ചിലവ് വരുന്നത്. ഇപ്പം നിങ്ങൾ പുറത്തെടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ 24000 കേസി ഇപ്പോൾ ഒരു ഏകദേശമാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ അത് കൂടാം, ചിലപ്പോൾ കുറച്ച് കുറയാം. നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഇപ്പോൾ ബാത്റൂമും അതേമാതിരി തന്നെ കിച്ചണും എല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൂടും. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി അതനുസരിച്ച് ആളുകളുണ്ടെങ്കിൽ അതനുസരിച്ച് കുറയുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ നമുക്ക് അക്കോമഡേഷൻ തരുന്ന ഹൗസ് ഓണർ പറഞ്ഞനുസരിച്ച് ഇരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് 3 പേരെ കൂടുതൽ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ അതനുസരിച്ച് വാടക നിങ്ങൾ കൂടുതൽ കൊടുക്കേണ്ടി വരും. എന്നാലും ഒരു ഏകദേശം നിങ്ങൾ 4 പേര് കൂടി ഒരു 24000 കേസിൽ റൂം എടുക്കുകയാണെങ്കിൽ 7500 ആ റേഞ്ചൊക്കെയാണ് നമുക്ക് ചിലവ് വരാൻ ചാൻസ് ഉള്ളത്. ഔട്ടർ പ്രാഗാണെങ്കിൽ കുറച്ചൊരു വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഏകദേശം ഇത്രയൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ളത് നമ്മൾ സ്റ്റുഡൻ്റായിട്ട് വരാണെങ്കിൽ. അതല്ല നിങ്ങൾ വർക്കിന് വേണ്ടി വരാണെങ്കിൽ ഭർത്താവും ഭാര്യയും കൂടി ഒരുമിച്ച് താമസിക്കുന്ന ഒരു വീടാണെങ്കിൽ 18000 ചെക്ക് റൗണ്ട്സ് ആ റേഞ്ചാണ് വരാൻ ചാൻസ് ഉള്ളത്. ചിലപ്പോൾ ഇനി 20000 കേസ്. അതിപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളനുസരിച്ചിരിക്കും. നിങ്ങൾക്കൊരു റൂം മതി, കിച്ചണും ബാത്റൂമൊക്കെ ഒരുമിച്ചുള്ള ഒരു റൂം മതി എന്നുണ്ടെങ്കിൽ ഒരു 18000 കേസി. അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി രണ്ട് ബെഡ്റൂം വേണം, അതേമാതിരി ബാത്റൂം വേണം, അതേമാതിരി തന്നെ കിച്ചൺ വേണം, ഇതെല്ലാം കൂടിയിട്ടുള്ള സംഭവം വേണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. 20000 അല്ലെങ്കിൽ 24000 കേസി അതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ കുറച്ച് പ്രാഗിൽ നിന്ന് പുറത്തായാലും നമുക്ക് അത്ര വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ പ്രാഗ് മെയിൻ ടൗണിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സൗകര്യങ്ങളനുസരിച്ച് കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. ഏകദേശം ഒരു 20 മുതൽ 24000 കേസി വേണത് വരെയാണ് നമുക്കൊരു അപ്പാർട്ട്മെൻറ്റ് റെൻറ്റ് എടുക്കണമെങ്കിൽ. പിന്നെ അത് ഞാൻ പറഞ്ഞില്ലേ വ്യത്യാസങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ എനിക്ക് അടുത്തായിട്ട് പറയാൻ വെച്ചാൽ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം, ഞങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം നമുക്ക് ആദ്യം വന്ന് ചിലവ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഞാനും നമ്മുടെ കൂട്ടുകാരും കൂടി ഷെയർ ചെയ്യാൻ നിൽക്കുന്ന ഒരു ബാത്റൂമും കിച്ചണും അതേപോലെ ഒരു ബെഡ്റൂമും എല്ലാവരും കൂടി വീട്ടിലൊരു റൂമിൽ നമുക്ക് ആദ്യം വന്നിട്ട് ആദ്യം ചിലവ് വന്നിട്ടുണ്ട്. 10500 ചെക്ക് റൗൺസാണ് വന്നിട്ടുണ്ട്. ഇപ്പം അത് 11500 ചെക്ക് റൗൺസാണ് ഇപ്പോൾ വരുന്നത്. പണ്ട് നമുക്കപ്പോൾ ഒരാൾക്ക് ഷെയർ വന്നിട്ടുണ്ട് 4500 ആണെന്ന്. ഇപ്പം അത് ചിലവ് വരുന്നത് 5500 ആണ്. 1000 കേസിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ രണ്ടുപേരും കൂടി വരുമ്പോൾ 2000 കേസിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് റെൻറ്റിൻ്റെ റൂമിൻ്റെ ചിലവ് വരുന്നത്, അക്കോമഡേഷന് വേണ്ടി ചിലവ് വരുന്നത്. ഇപ്പോൾ ഡിപ്പെൻസ് ആണ്, നിങ്ങളിപ്പോൾ പ്രാഗിലാണെങ്കിൽ, നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെങ്കിലും, അതായത് വർക്കിന് വരാണെങ്കിലും ഫാമിലി ആയിട്ട് വരാണെങ്കിലും, അത് ഡിപ്പെൻസ് ആണ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ സൗകര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കും. നിങ്ങൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു കോമൺ ബാത്റൂമും അത് കോമൺ കിച്ചണും അതിനൊരു ബെഡ്റൂമും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി റേറ്റ് കുറയാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഏകദേശം ഇത്രയൊക്കെയാണ് വരാൻ ചാൻസ്. പിന്നെ അതിൽ കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങളിപ്പോൾ പ്രാഗിൽ മെയിൻ ടൗണിലാണ് ഇപ്പോൾ എന്നിട്ട് പറയാം, മ്യൂസിയത്തിൻ്റെ അവിടെയാണ്, അല്ലെങ്കിൽ ഇതിന് ഐ പി കോളം എന്ന മെയിൻ ടൗണിൻ്റെ അവിടെയൊക്കെയാണെങ്കിൽ, ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയാണെങ്കിൽ, അങ്ങനെയൊക്കെയാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഏകദേശം 24000 ഇതൊക്കെയാണ് ആവറേജ് വരാൻ ചാൻസ് ഉള്ളത്. ഇതിപ്പോൾ അല്ല നിങ്ങളിപ്പോൾ മെയിനായിട്ടൊരു ടൗണിൽ ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു സെറ്റപ്പ് ഒരു അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ 30000 ചെക്ക് റൗൺസിന് മേലെ വരാൻ ചാൻസ് ഉണ്ട്. അല്ല നിങ്ങളിപ്പോൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് പ്രാഗിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണെങ്കിൽ നമുക്കൊരു 18000 മുതൽ 24000 കേസ് വരെയാണ് ആവറേജ് വരാൻ ചാൻസ് ഉള്ളത്. ഫൈനലായിട്ട് ഇപ്പോൾ എനിക്കിപ്പോൾ ചിലവ് വരുന്ന ഒരു എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ റൂമിന് വേണ്ടി 5500, അതുപോലെ ഫുഡിന് വേണ്ടി 4000, അതുപോലെ ട്രാവലിങ്ങിനും ഞാൻ വണ്ടിയിൽ പെട്രോൾ അടിക്കുക അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി എനിക്ക് 2000 കേസി. അപ്പോൾ എല്ലാവരും കൂടി എനിക്കൊരു 11500 അടുത്താണ് ഒരു മാസം എനിക്ക് ചിലവ് വരുന്നത്. പിന്നെ നിങ്ങൾ കുറേ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറയ്ക്കാൻ പറ്റുന്നതായിരിക്കും. ഇത് എൻ്റെ ചിലവാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ പ്രാഗിൽ വരാണെങ്കിൽ ഏകദേശം ഒരു 11500 അടുത്താണ് ചിലവ് വരും. ഇപ്പോൾ നിങ്ങളിപ്പോൾ പുറത്ത് താമസിക്കുന്നതെങ്കിൽ, അതല്ല അകത്ത് യൂണിവേഴ്സിറ്റി ഉള്ളിലാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു 10000 കേസി അല്ലെങ്കിൽ ഒരു 9000 കേസി ഈ റേഞ്ചിലാണ് നിങ്ങൾക്ക് ചിലവ് വരാൻ ചാൻസ് ഉള്ളത്. പ്രാഗിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനും അതേമാതിരി തന്നെ നിങ്ങൾ ഫുഡ് നിങ്ങളുടെ റൂമിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ, അതേമാതിരി തന്നെ നിങ്ങളിപ്പോൾ ഒരു ഹോസ്റ്റലിൽ നിന്ന് താമസിക്കുകയാണെങ്കിൽ അതിന് അങ്ങനെയൊക്കെയാണ് നമുക്ക് ചിലവ് കുറയ്ക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ ഇവിടെയാണെങ്കിൽ, അതിപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന അടുത്ത് ഉള്ളേരിയയിലാണെങ്കിൽ നമുക്കൊരു 9500 തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ചിലവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകാൻ പറ്റും. പക്ഷേ എനിക്ക് വണ്ടി ഉള്ള കാരണം ചെറിയ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ പോയാലും ഒരു 11500 നമുക്ക് ചിലവ് വരുന്നത്.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഫ്രണ്ട്സ് എനിക്ക് ഇവിടുത്തെ ചിലവിനെ കുറിച്ച്, ചെക്ക് റിപ്പബ്ലിക്കിലെ ചിലവിനെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇത് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്, ഇപ്പോൾ പല സ്ഥലങ്ങളിലും പല സാഹചര്യങ്ങളിലും വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഒരു ആവറേജ് കണക്ക് മാത്രമാണ് എനിക്ക് പറയാൻ, ആവറേജ് ഒരു എമൗണ്ട് മാത്രമാണ് എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാവരെയും ഡിപ്പെൻസ് ആണ്, ഓരോരുത്തരുടെ ഡിപ്പെൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു, വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ചിലവ് വരുന്നത് ഇത്രയൊക്കെയാണ്. നിങ്ങളിപ്പോൾ ഈ ചെക്ക് റിപ്പബ്ലിക്കിൽ ആരെയും വരാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ചെക്ക് റിപ്പബ്ലിക്കിലേക്ക് സ്റ്റുഡൻ്റ് ആയിട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക. നമുക്കറിയുന്നൊരു നല്ലൊരു ഏജൻസി ഉണ്ട്, അവരെ ഞാൻ നിങ്ങൾക്ക് എന്തായാലും സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം, വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുക, ഞാൻ അവരുടെ കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി പറയാണ്ട്, നിങ്ങളിപ്പോൾ സ്റ്റുഡൻ്റായിട്ട് ഇവിടേക്ക് വരാൻ നിൽക്കുന്നതാണെങ്കിൽ കഷ്ടപ്പെടാൻ തയ്യാറായിട്ട് വേണം വരാൻ. കാരണം എൻ്റെ അടുത്തൊരു ഇവിടെ സ്റ്റുഡൻ്റായിട്ട് പഠിക്കാൻ വന്നിരുന്നൊരു പയ്യൻ, അവൻ രണ്ട് പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സ്റ്റഡീസ് നടത്തുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നത്, ചേട്ടാ ആദ്യം വന്നു കഴിയുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് അടിച്ചു പൊടിച്ച് നടക്കാൻ പറ്റും, പിന്നെ നമ്മൾ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് വർക്കിനെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും സമയം കിട്ടില്ല എന്നാണ് അവൻ പറഞ്ഞത്. അപ്പോൾ വരാൻ നിൽക്കുന്നവർ കഷ്ടപ്പെടാൻ കുറച്ച് തയ്യാറായിട്ട് വേണം വരാൻ. ഇതൊക്കെയാണ് എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.